വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് വ്ളോഗ്. അപ്പം ഞാൻ ഇന്നും വന്നിരിക്കുന്ന ചെറിയ ചെറിയ ടിപ്സുമായിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി വളരെ ഇഷ്ടമാണല്ലേ. അപ്പോൾ ഈ പഞ്ഞി പോലെ ഇഡ്ഡലി കിട്ടാനായിട്ട് നമ്മളുടെ ഇഡ്ഡലി മാവ് നല്ല പോലെ പൊങ്ങി വരണം. അതുപോലെ തന്നെ അപ്പോഴേ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കടല, കടല നമ്മൾ തലേ ദിവസം ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ കടല കുതിർത്തെടുക്കാം. കുതിർന്നാലേ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇൻസ്റ്റൻറ്റ് കോഫി. അപ്പോൾ ആ കോഫിയുടെ മണവും രുചിയും അതേ പാടും നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു ടിപ്സുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ പഞ്ചസാര, ഈ പഞ്ചസാര ഉപ്പൊക്കെ അടിഭാഗം പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും, വെള്ളമായിട്ട് അടിഭാഗം കിടക്കും. അപ്പോൾ അത് അലിഞ്ഞു പോകാതിരിക്കാൻ ഞാനൊരു ടിപ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ മുരിങ്ങയില, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സാണ്. അപ്പോൾ അത് കുട്ടികൾക്കും വളരെ നല്ലതാണ്, പക്ഷേ ഇത് ക്ലീനാക്കി എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ തണ്ടിൽ നിന്നും ഈ ഇല എങ്ങനെ വേറിട്ട് പെട്ടെന്ന് തന്നെ ഒരു നാര് പോലും ഇല്ലാതെ വേറിട്ടെടുക്കാം. അപ്പോൾ ആ ടിപ്സൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കൊന്ന് വീട്ടിലോട്ട് പോവാം. അപ്പോൾ പഞ്ഞി പോലുള്ള ഇഡ്ഡലി കിട്ടാനായിട്ട് ഞാൻ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്, പച്ചരി കേട്ടോ. അപ്പോൾ ഈ മെഷർമെൻറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ്, ആ സെയിം കപ്പിന് 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നല്ല വൃത്തിയായിട്ട് കഴുകി നമുക്ക് വെള്ളം ഒഴിച്ച് 1-4 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഈ വെള്ളം ഞാൻ ഉഴുന്നിൻ്റെ വെള്ളമാണ് നമുക്ക് വേണ്ടത്, അതൊരു ടിപ്സാണ്. നമുക്ക് ഈ വെള്ളത്തിൽ വേണം ഈ അരി ഉഴുന്നും അരക്കാനായിട്ട്. നമ്മൾ അരക്കാൻ നേരത്തെ ഈ പച്ചരിയുടെ വെള്ളം നമ്മൾ കളയും. അപ്പോൾ ഈ ബബിൾസ് കണ്ടില്ലേ, അപ്പോൾ അത് ഈ വെള്ളമാണ് നമുക്ക് പുളിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ 4 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അരി ഉഴുന്ന് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, എന്നൊക്കെ ഉഴുന്ന് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരിയുടെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഈ ഉഴുന്നിൻ്റെ വെള്ളം മാറ്റി വെക്കണം. അതിലാണ് നമ്മൾ ഇത് രണ്ടും അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്ന് വേണം അരച്ചെടുക്കാനാണ്, 2 സെപ്പറേറ്റ് വേണം നമുക്ക് അരക്കാൻ. അരി ഉഴുന്ന് ഒരുമിച്ച് നമ്മൾ അരക്കണ്ട. അപ്പോൾ ഞാൻ ഈ ഉഴുന്നിൻ്റെ വെള്ളത്തിൽ നിന്ന് ഞാനൊരു 1/4 കപ്പ്, നമ്മൾ നേരത്തെ മെഷർമെൻറ്റ് ചെയ്ത ആ കപ്പിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഉഴുന്നിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ഉഴുന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവമാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി, അപ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് പകർത്തിയിട്ട് അരി അരച്ച് തുടങ്ങാം. നമുക്ക് ചാറിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തു. പിന്നെ 1 കപ്പ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു തണുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോറാണ്. അത് നമ്മുടെ മിക്സി ആ ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. മിക്സി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരക്കുമ്പോൾ ചൂടാകുമല്ലോ. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ തണുത്ത ചോറിട്ടാലും മതി, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ മിക്സി ഓഫാക്കി അരക്കുക. അപ്പോൾ അതൊരു ടിപ്പാണ്. അങ്ങനെ ചെയ്താൽ തന്നെ മാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത്, ഈ നമ്മുടെ ഉഴുന്നിൻ്റെ വെള്ളം ഞാൻ 1 കപ്പ് ഒഴിച്ച് കൊടുക്കുവാണ്. 1 കപ്പ് മതി. അപ്പോൾ അതൊഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരി അരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉഴുന്നിലേക്ക് നമ്മൾ ഇതുകൂടെ മിക്സ് ചെയ്ത് ഞാനിപ്പം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഉപ്പിട്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് തന്നെ നമ്മൾ രാത്രിയാണ്, ഞാനിപ്പോൾ രാത്രിയാണ് ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഉപ്പിട്ട് തന്നെ നല്ലപോലെ തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ 10 മിനിറ്റെങ്കിലും നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അതൊരു ടിപ്പാണ്. അപ്പോൾ നല്ലപോലെ പൊങ്ങി വരാനായിട്ട്, നമ്മുടെ ഇഡ്ഡലി സോഫ്റ്റ് ആകാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. നല്ലപോലെ തന്നെ നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യുക. അപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 1-8 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ട് 8 മണിക്കൂർ മേളിലായിട്ടുണ്ട്. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം മാവ് പൊങ്ങിയിട്ടുണ്ടാന്നേ. നോക്കിയേ, മാവ് നല്ല പൊങ്ങി പുളിച്ച് വന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോഴേ അറിയാം. നോക്കിയേ ഉണ്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ടിപ്സൊക്കെ ചെയ്താൽ മതി. സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ടിപ്സുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. സാധാരണ അപ്പം തന്നെ ഇങ്ങനത്തെ നമുക്ക് പഞ്ഞി പോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം ഈ മാവ് കൊണ്ട്. അപ്പം നമ്മുടെ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ചൂടായ ശേഷം മാത്രമേ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചൂടായിട്ടുണ്ട്, മാവ് ഒഴിച്ച് കൊടുക്കുവാണ്.
അപ്പം നമുക്ക് നോക്കാം ഇഡ്ഡലി പൊങ്ങിയിട്ടുണ്ടോ എന്ന്. നോക്കിയേ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലുള്ള പഞ്ഞ് പോലത്തെ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാം. അടുത്ത് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും അത് ചിലർ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ പാല് തിളപ്പിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് കോഫി പൗഡറും പഞ്ചസാര ഇടുമ്പം തന്നെ അതിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റും ഒക്കെ മാറും. അപ്പോൾ ഞാനൊരു ടിപ്സ് കാണിച്ചു തരാം, ഇതുപോലെ ചെയ്താൽ ആ സ്മെല്ലൊക്കെ തന്നെ നിലനിൽക്കും. ഞാൻ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇടുന്നത്. അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നല്ല തിളച്ച പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മറിച്ച് എടുത്താൽ മതി. നമ്മൾ മറിക്കുമ്പോൾ നല്ല പത വരുമല്ലോ മേളിലായിട്ട്. അപ്പോൾ അതുവരെ നമ്മൾ മറിച്ചൊന്ന് രണ്ട് വട്ടമൊന്ന് മറിച്ചെടുത്താൽ നല്ല ടേസ്റ്റി നല്ല സ്മെല്ലുമുള്ള ഇൻസ്റ്റൻറ്റ് കോഫി റെഡി. അപ്പോൾ ഞാനൊന്ന് മറിക്കട്ടെ. അപ്പോൾ ഞാനൊന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട് കോഫി. അതിനുശേഷം ഞാൻ കോഫി പൗഡറും മേളിലൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സ്മെല്ല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കോഫി റെഡി ആയിട്ടുണ്ട്. അടുത്ത ടിപ്സ് ഞാൻ കടലയാണ് എടുക്കുന്നത്. അപ്പോൾ കടല നമ്മൾ തലേ ദിവസം വെള്ളത്തിടാൻ മറന്നുപോയ നമ്മളെന്താ ചെയ്യുക, പെട്ടെന്ന് തന്നെ നമുക്ക് കുരുന്നും കിട്ടണം. അപ്പോൾ ഇത് കുരുന്നാലേ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ കാണിക്കുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഏതെങ്കിലും ഫ്ലാസ്ക്, സ്റ്റീൽ ഫ്ലാസ്കോ ഏതെങ്കിലും മതി. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ടിപ്സിൽ കാണിച്ച് ഇതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടി പേപ്പർ ഇട്ട് വെക്കാനായിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളൊന്ന് നമ്മൾ ക്ലീൻ ചെയ്യണം ചൂടുവെള്ളം ഒഴിച്ച്. ഇതിപ്പം നമ്മൾ എടുക്കാതിരുന്ന ഫ്ലാസ്ക് ആണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് തന്നെ ക്ലീൻ ചെയ്യണം. ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നല്ല തിളച്ച വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. കടല മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ കടല നമുക്കിതിൽ ഇട്ട് കൊടുത്ത് ശരിക്കും ഒന്ന് ടൈറ്റായിട്ട് അരമണിക്കൂർ അടച്ചു വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഈ അതായത് ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് തന്നെ നമുക്ക് കുരുന്ന് കിട്ടും. ഇപ്പം നമ്മൾ കടലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈറ്റായിട്ട് അരമണിക്കൂർ അടച്ചു വെക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം കടല കുതിർന്നിട്ടുണ്ടോ എന്ന്. നോക്കിയേ ആ ചൂട് അതുപോലെ തന്നെ നിൽപ്പുണ്ട്. കടല എല്ലാം നല്ലപോലെ കുടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏത് കണ്ടോ, നല്ല വീർത്ത് നല്ല കുടുന്ന് കിട്ടിയിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് ഫ്ലാസ്കിൽ വെച്ചാൽ മതി. അടുത്തത് മുരിങ്ങയെ നമുക്ക് ഈ തണ്ടിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓരോ ഇലയായിട്ടാണല്ലോ വേണ്ടത്. അപ്പോൾ അത് കിള്ളിയെടുക്കാൻ എല്ലാവർക്കും ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതിനൊരു ടിപ്സാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ മഞ്ഞലയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേർതിരിച്ചിട്ട് ഈ വലിയ തണ്ടായിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഇല നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുത്താലും ചെറിയ നാരൊക്കെ കാണുമല്ലോ, അപ്പോൾ അതും നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം സിമ്പിളായിട്ട് തന്നെ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, നോർമൽ വാട്ടറാണ്. എന്നിട്ട് ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മുരിഞ്ഞില ഇലയില്ലേ അതിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട്. ഇനി ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ അടിയിൽ ഈ ചെറിയ നാരൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ. ഇല മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമൊന്ന് അരിച്ച് നോക്കാം തണ്ടൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. ഇതേലും കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ ചെറിയ ചെറിയ നാരുകളും തണ്ടുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അടി അടിഞ്ഞിട്ടുണ്ട് കണ്ടോ കണ്ടോ. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഉപ്പ് കല്ലുപ്പ് ഇട്ട് വെച്ചാൽ അടിഭാഗം അലുത്ത് പോകാതിരിക്കാൻ ഞാനൊരു ടിപ്സ് കാണിക്കാം. ഇതുപോലെ ചിരട്ടയുടെ ചെറിയ പീസ് ഉണ്ടല്ലോ, ആ പീസ് നമ്മൾ ഏത് ഭരണിയിലാണ് ഇട്ട് വെക്കുന്നത് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. രണ്ട് മൂന്ന് പീസ് മതി. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് നിറച്ച് വെക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ നിറച്ച് വെച്ചാൽ അടിയിലുള്ള ഭാഗം അലുക്കാതെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ പഞ്ചസാര ആയാലും ശരി, നമ്മൾ ഭരണിയിൽ ഇട്ട് വെച്ചാൽ അടിഭാഗം അലുത്തിരിക്കും അല്ലേ. അപ്പോൾ അത് തടയാനായിട്ട് ഇതുപോലുള്ളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അത് നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർക്കോ കൊണ്ട് ഉള്ളിൽ നമ്മളൊന്ന് വെക്കുക. ഏത് ഭരണിയിലാണ് നിങ്ങൾ ഇട്ട് വെക്കുന്നത് അതിൻ്റെ ആ താഴെ ഭാഗം ആയിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ പഞ്ചസാര നിറച്ച് വെക്കുക. അപ്പോൾ ആ ഈർപ്പമൊക്കെ അതിൽ വന്ന് തങ്ങിക്കോളും.
അപ്പം നമ്മുടെ ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇന്നത്തെ ഈ ചിരട്ട കൊണ്ടുള്ളയും അതുപോലെ തന്നെ കോഫിയുടെയും മുരിങ്ങയിലയുടെയും ഒക്കെ പെട്ടെന്ന് തന്നെ കടൽ നമുക്ക് ഉരുന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.